ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷെമീസ് ക്രിയേഷൻ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വാൻചോ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എങ്ങനെ വാൻചോ കേക്ക് ഉണ്ടാക്കുന്നത്, അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം. വീഡിയോയിലിട്ട് കിടക്കുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോട് തന്നെ ഒരു ബെൽ ബട്ടൺ കാണും, അത് തന്നെ അവൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് ആദ്യം തന്നെ വാനില സ്പഞ്ച് ഉണ്ടാക്കാം. അതിന് വേണ്ടി അര കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് ഉപ്പും ഇട്ട് ഇത് നന്നായി ഒന്ന് സേവ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമുക്ക് ഞാനൊരു പ്രാവശ്യമാണ് കേട്ടോ ഇതുപോലെ സേവ് ചെയ്ത് കൊണ്ട് പിന്നെ നന്നായി മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ മൂന്ന് പ്രാവശ്യം അരിച്ച് വെക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നന്നായി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്ന് ബീറ്റായി വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് അരക്കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇതിൻ്റെ മുട്ടേൻ്റെ മഞ്ഞ നിറമൊക്കെ മാറി ഒരു വൈറ്റ് കളർ ആവുന്നത് വരെ നമുക്കിത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ബാറ്ററൊക്കെ നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കാം. ഇവിടെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബീറ്റർ ഒഴിവാക്കാം. നമുക്ക് സ്പാച്ചിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്നത്. അത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പാലും ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കുറേശ്ശെ ഇട്ടുകൊണ്ട് ഇതുപോലെ കട്ട് ആൻഡ് മെത്തേഡിൽ കുറേശ്ശെ ഇട്ടുകൊണ്ട് ഇങ്ങനെ വെള്ളം മിക്സ് ചെയ്യുക. ഓവറായിട്ട് മിക്സ് ചെയ്യാതിരിക്കുക. അപ്പോൾ ബാറ്ററൊക്കെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. നമ്മൾക്കിതിന് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ബാറ്റർ മുഴുവൻ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇതിൽ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് ബേക്ക് ചെയ്യാൻ വെക്കാതെ ഒരു 20-25 മിനിറ്റ് കൊണ്ടൊക്കെ അത് ബേക്കാവും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചോക്ലേറ്റ് സ്പഞ്ച് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാൻ അരക്കപ്പ് മൈദ ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർക്കണമായിട്ട് ഞാൻ. അപ്പോൾ വീഡിയോ എടുത്ത സമയത്ത് ക്യാമറ ഓഫായിപ്പോയി. ഇതിലേക്ക് 2 മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറേശ്ശെ വേണം പഞ്ചസാര ഇടാൻ. ഇപ്പോൾ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിവിടെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർക്കുന്നത്. കൊക്കോ പൗഡറൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അതോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ പാലും ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ബീറ്റർ ഒഴിവാക്കാം. നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടില്ല നമ്മളെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് കുറേശ്ശെ ഇട്ടുകൊണ്ട് ഇതൊന്ന് മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അത് സെയിം 8 ഇഞ്ച് എൻ്റെ മോൾഡ് തന്നെ ഞാൻ ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി അത് ബേക്കാകുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള വിപ്പിംഗ് ക്രീമൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി ഇതുപോലെ നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ചോക്ലേറ്റൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. 200 ഗ്രാം വൈറ്റ് ചോക്ലേറ്റും 200 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 100 ഗ്രാം വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. 200 ഗ്രാമിന് 100 ഗ്രാം വിപ്പിംഗ് ക്രീം എന്ന രീതിയിൽ എടുത്തൊന്ന് ചൂടായിട്ട് നമുക്കിതിലേക്ക് ഒഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്താലും മതി. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊണ്ട് ഒട്ടും കട്ടകളില്ലാതെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളെ കേക്കൊക്കെ ബേക്കായി നല്ല ചൂടാറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഇതുപോലെ 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വിപ്പിംഗ് ക്രീം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ട് ചോക്ലേറ്റ് ക്രീം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ സ്പഞ്ചിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ക്രീമിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റും കൂടി സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് സ്പാച്ചില വെച്ചൊന്ന് എല്ലായിടത്തും എത്തും ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് 2ാമത്തെ ലെയറായിട്ട് വെക്കുന്നത് വാനില സ്പഞ്ചിൻ്റെ ഒരു സ്പഞ്ചാട്ടോ. അതും 2 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. അതും തന്നെ ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. അതും സെയിം പ്രോസസ്സായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീമിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്യുക, എന്നിട്ട് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യുക. അതിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് കുറച്ച് അപ്ലൈ ചെയ്തിട്ട് നന്നായി ഒന്ന് സ്പാച്ചില വെച്ച് മിക്സ് ചെയ്യുക.
ഇതുപോലെ തന്നെ സെയിം ആയിട്ട് നമുക്ക് അടുത്ത ലെയറും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഈ സെയിം രീതിയിൽ അടുത്ത ലെയർ വെച്ച് നമുക്ക് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ക്രീം വെച്ച് അപ്ലൈ ചെയ്യാം ചോക്ലേറ്റ് ക്രീം വെച്ചിട്ട്. അടുത്ത ലാസ്റ്റ് ലെയറാണ് നമ്മളെ വാനില സ്പഞ്ച് കേക്കാണ്, അത് വെച്ച് നമുക്ക് മൊത്തം കേക്കൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ബാക്കി വന്ന ചോക്ലേറ്റ് ക്രീമും മുഴുവനും ഞാനിതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കണ്ട് ഇതുപോലൊരു ക്രം കോട്ട് എന്ന രീതിയിൽ ചെയ്തെടുക്കാൻ കേട്ടോ. ഒരു ക്രം കോട്ട് എന്ന രീതിയിൽ നമുക്ക് എല്ലായിടത്തും ഒരുപോലെ ക്രീമൊന്ന് സ്പ്രെഡ് ചെയ്ത് കണ്ട് കേക്കുകളൊക്കെ കേക്കിൻ്റെ വശങ്ങളൊക്കെ പുറത്തൊക്കെ ഇങ്ങനെ തള്ളി നിൽക്കണേക്കെ ഒന്ന് ഒതുങ്ങി നിന്ന് നല്ലൊരു ഫിനിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ക്രം കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫൈനൽ കോട്ടൊക്കെ ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വേഗം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു അരമണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഫൈനൽ കോട്ട് ചെയ്താം. അപ്പോൾ ഇത് ഫ്രിഡ്ജിലൊക്കെ അരമണിക്കൂർ വെച്ചെടുത്തതിന് ശേഷം കേട്ടോ ഇനി നമുക്കിത് ഫൈനൽ കോട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്വേച്ചിൽ ഇതുപോലെ ഒന്നിങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ ചെരിച്ച് പിടിച്ച് കണ്ട് നമ്മളെ ക്രീം ഇല്ലാത്ത ഭാഗത്ത് കൂടിയൊക്കെ ഇങ്ങനെ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ ചെരിച്ച് ചെരിച്ച് വേണം നമ്മളെ കേക്കിന് ഐസിങ് ചെയ്യാൻ. അപ്പോൾ നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു സൈഡ്. നമുക്ക് ഇതുപോലെ സ്ക്രാപ്പർ വെച്ചിട്ട് ഒരു ഡിസൈൻ കൊടുക്കാം. ഇതുപോലെ ഒരു ഡിസൈനാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ മുകളിലൊക്കെ ഇങ്ങനെ എക്സസൈസ് ആയിട്ട് വന്നിട്ടുള്ള ഇതൊക്കെ നമുക്കൊന്ന് സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ നമ്മൾ സ്പാച്ചിൽ ഒരിളം ചൂട് വെള്ളത്തിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മളെ മുകൾ വാഷൊക്കെ നന്നായിട്ട് ഫിനിഷ് ചെയ്യാം, ഫിനിഷിലായിട്ട് കിട്ടും. ഒരുമാതിരി ഫിനിഷായൊക്കെ എടുത്താൽ പറ്റും. അതിൻ്റെ മുകളിൽ നമുക്ക് ചോക്ലേറ്റ് ഗണാഷ് ഒഴിക്കാനുള്ളതല്ല, അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലൊന്ന് ഫിനിഷാക്കി എടുത്താൽ മതി. അപ്പോൾ അതുപോലെ ചോക്ലേറ്റ് ബാക്കിയുള്ള ചോക്ലേറ്റ് അത് ഒന്നിങ്ങനെയൊക്കെ ഹാർഡായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ എന്നിട്ട് ഞാനിതൊന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മളെ മുകൾ വശത്തൊക്കെ എല്ലാ ഭാഗത്തും ആയാൽ നമുക്ക് സൈഡിൽ കൂടി ഒന്ന് ഡ്രിപ്പ് ചെയ്യുന്ന രീതിയിൽ നമുക്കൊന്ന് ചെയ്തെടുക്കാം. നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഇതുപോലെ നമുക്ക് വരട്ട് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലൊരു ടൂത്ത് പിക്ക് വെച്ചിട്ടോ ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള ചോക്ലേറ്റും തന്നെ ഇതുപോലെ നമുക്ക് ഡ്രിപ്പ് ചെയ്ത് കണ്ട് സൈഡിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഡ്രിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലൊരു റഷ്യൻ നോസൽ എടുത്തിട്ടുണ്ട് ഞാൻ. ഇത് വെച്ചിട്ട് ഇതുപോലൊരു ഫ്ലവർ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് നല്ലോണം ക്രീമൊക്കെ നല്ല സ്റ്റിഫ് ആവണം, എന്നാലേ ഉള്ളൂ നമുക്കത് പെർഫെക്റ്റായിട്ട് ഇതുപോലെ ഫ്ലവർ വരച്ചെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഈ നോസിൽ റഷ്യൻ നോസിൽ വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ക്രീം എടുക്കുന്ന ക്രീം നല്ലതുപോലെ സ്റ്റിഫ് ആവണം, എന്നാലേ ഉള്ളൂ പെർഫെക്റ്റായിട്ട് നമുക്കിതുപോലെ ഫ്ലവർ വരച്ചെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഓപ്പൺ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു ഡെക്കറേഷനും കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബോർഡറും ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയിരുന്നത് എൻ്റെ നാത്തുവിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അവൾക്കൊരു സർപ്രൈസ് ആയിട്ട് ഉണ്ടാക്കിയതായിരുന്നു, അവളുടെ ബർത്ത്ഡേ ആയിരുന്നു ഈ ജൂൺ 1st. അപ്പോൾ അവൾക്ക് നല്ലൊരു സർപ്രൈസ് തന്നെ ആയിരുന്നു കേട്ടോ ഈ കേക്ക് ഞാൻ ഉണ്ടാക്കി കൊണ്ടുപോയപ്പോൾ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അവൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോയുമായി കാണാം ഇൻഷാ അള്ളാ. അതുവരേക്ക് എല്ലാവരോടും അസ്സലാമു അലൈക്കും.